ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवके नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. വളരെ ഭക്തജനങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഉത്സവമാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഈ ഇതിന് മുൻപേ ഉള്ള ദിവസങ്ങൾ എല്ലാം ആദിവാസ് എന്നാണ് അറിയപ്പെടുന്നത്. മഹാ ഉത്സവത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള ദിവസങ്ങൾ. ഉദാഹരണം, പണ്ടുകാലത്ത് വലിയ ഒരു യാഗം നടത്തുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് സ്ഥലം, ശരിയായ യോഗ്യതയോടെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക, പിന്നെ ശുദ്ധമായ ദ്രവ്യങ്ങളെല്ലാം ശേഖരിക്കുക, പഴമൂലാദികളും ഇതെല്ലാം കണ്ടെത്തുക, സ്ഥലമെല്ലാം വൃത്തിയാക്കി ആ പൂജാകർമ്മങ്ങൾക്ക് യോജിച്ചതായിട്ട് നോക്കുക, പിന്നെ ഈ പൂജ ചെയ്യാൻ പോകുന്ന ഋഷിവര്യന്മാരും ബ്രാഹ്മണരും മന്ത്രം കൊണ്ട് അകവും പുറവും ശുദ്ധിയാക്കുക. ഇങ്ങനെ വലിയ ഒരു തയ്യാറെടുപ്പ് നടക്കും ഓരോ യജ്ഞത്തിൻ്റെയും യാഗത്തിൻ്റെയും പൂജയ്ക്ക് മുമ്പായിട്ട് വലിയ ഒരു തയ്യാറെടുപ്പ് നടക്കും. അത് ആദിവാസ് എന്ന് പറയും. ശുദ്ധീകരണ പ്രക്രിയ തയ്യാറാകുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ശരിയായ ദ്രവ്യങ്ങൾ, ശരിയായ വസ്തു. ചിലപ്പം ആ പരിപാടി മാസങ്ങളോളം നീണ്ടു നിൽക്കും, ഒരുപാട് മാസങ്ങൾ നീണ്ടു നിൽക്കും. യഥാർത്ഥ ആ ഒരു എന്താ പറയുക, ഈവൻ്റ്, പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് ചിലപ്പോൾ 3 മണിക്കൂറോ ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷേ അതിൻ്റെ തയ്യാറെടുപ്പുകൾ ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കും. അതിൽ അവരൊരുപാട് ശ്രദ്ധയും കഴിവും ഉപയോഗിച്ചാണ് ആ ഉത്സവത്തിന് തയ്യാറെടുക്കുക. മാനസികമായി തയ്യാറാവുക, ഭഗവാനെ ആവാഹിക്കുക ആ ദിവസം. ഇങ്ങനെ പല പരിപാടികളുണ്ട്. ആദിവാസ് അതേപോലെ വരുന്ന തിങ്കളാഴ്ച 30 ഓഗസ്റ്റ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി,
അഷ്ടമിരോഹിണി മഹോത്സവം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മാനസികമായിട്ട് ആ മഹോത്സവത്തെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ ഓർക്കുക, ഭഗവത് കഥകൾ നിരന്തരം കേൾക്കുക, നാമജപം എത്ര ചെയ്യാൻ സാധിക്കുമോ അത്രയും നാമജപം ചെയ്യുക, ഇതെല്ലാം പരമപ്രധാനമാണ്. നമ്മുടെ ഈ ജന്മാഷ്ടമി തിഥി ആഘോഷിക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഈ നാലഞ്ച് ദിവസം നമ്മൾ എത്രയും കൂടുതൽ ഈശ്വര കഥകൾ കേൾക്കുമോ, ഈശ്വരൻ്റെ നാമം ജപിക്കുമോ, ഇതെല്ലാം അത്രയ്ക്കും നമ്മളെ ശുദ്ധീകരിക്കും. ഇപ്പം നിങ്ങളെല്ലാവരും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കും എന്ന് വിശ്വസിക്കുന്നു. നാമജപം കൂടുതൽ ചെയ്യും, അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച ബലറാം ജയന്തി, ബലറാം എന്താ പറയുക, പൂർണിമ, ആ പൂർണിമ ദിവസത്തിലാണ് ബലറാം സ്വാമി അവതരിച്ചത്. അന്ന് തന്നെ ഒരു സുന്ദരമായ ലീലയും, ബലറാമിൻ്റെ ജന്മദിനത്താണ് ഒരു സുന്ദരമായ ലീല നടന്നത്, കാളിയ ദമന ലീല. കാളിയൻ്റെ ദമ്പം, അഹങ്കാരത്തിനെ ഭഗവാൻ ഇല്ലാതാക്കിയ ഒരു ദിവസം. ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അന്നത്തെ ദിവസം ബലരാമൻ്റെ പിറന്നാളായതുകൊണ്ട് വീട്ടിൽ പ്രത്യേക ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബലരാം സ്വാമിക്ക് കൃഷ്ണനോടൊപ്പം പശുക്കളെ മേച്ച് ചുറ്റി നടക്കാൻ പോവാൻ സാധിച്ചില്ല. ഭഗവാനും എന്ത് ചെയ്തു, ബലരാം സ്വാമിയുടെ വരവിന് വേണ്ടി കാത്തിരുന്നില്ല, ഒറ്റയ്ക്ക് ആദ്യം തന്നെ അങ്ങ് ഓടിപ്പോയി. ബലരാം പറഞ്ഞു, ഞാനും വരാം, നിൽക്കുന്നു. പക്ഷെ ബലരാമനെ കൂട്ടാക്കാതെ കൃഷ്ണ ഭഗവാൻ ഓടിപ്പോയി. എന്തിനാ ബലരാമനെ കൂട്ടാക്കാണ്ട് പോയത്? കാരണം ചില സമയം ബലരാം വന്നിട്ട് ഒരു വാത്സല്യ ഭാവത്തിലാണ്, മുതിർന്ന ആൾക്കാരുടെ ഭാവത്തിലാണ്. കൃഷ്ണ ഭഗവാനെ സംരക്ഷിക്കും. ഇപ്പോൾ കുട്ടികളെ അടുത്തൊക്കെ ഇത് ചെയ്യല്ലേ, അത് ചെയ്യല്ലേ, ഇത് തൊടല്ലേ, അത് തൊടല്ലേ, ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും എന്ന് എപ്പോഴും നമ്മൾ കർശനമായി പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതേപോലെ ചില നേരത്തിൽ ബലരാം സ്വാമി വളരെ കർശനമായി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, അന്നത്തെ ദിവസം ബലരാം സ്വാമിയെ വിട്ടിട്ട് നേരത്തെ അങ്ങ് ഓടിപ്പോയി. ബലരാം സ്വാമി വരാൻ താമസിച്ചു, ഭഗവാൻ ഓടി. എല്ലാവരും യമുനയുടെ തീരത്ത് കളിക്കാനായിട്ട് പോയി. യമുനാതീരം അതിസുന്ദരമായ സ്ഥലം, വൃന്ദാവനത്തിൽ കന്നുകാലികളെ മേച്ച് യമുനയിൽ കുളിച്ച്, ഇതൊക്കെ അവരുടെ നിത്യപരിപാടിയാണ്. നേരത്തെ ഓടിച്ചെന്നു. പക്ഷേ ഭഗവാനെയും കടന്ന് ഗോപന്മാരും പശുക്കളും എല്ലാവരും യമുനയിൽ വെള്ളം കുടിക്കാനും യമുനയിൽ നീന്താനും യമുനയിൽ കുളിക്കാനും ഭഗവാനെ ഓവർടേക്ക് ചെയ്തിട്ട് പോയി. ഭഗവാനെ കൂടെ വെട്ടി എല്ലാവരും ഓടി. വെള്ളം കണ്ടപ്പോൾ കുട്ടികളൊക്കെ അങ്ങ് നേരെ ഓടി. പക്ഷേ കാളിയൻ്റെ വളരെ എന്താ പറയുക, കടും വിഷം കൊണ്ട് വെള്ളമെല്ലാം മലിനീകരമായിരിക്കുകയാണ്. ഇതാ കുഞ്ഞുങ്ങൾ ആരും കണ്ടില്ല. എല്ലാവരും ചെന്ന് യമുനയുടെ വെള്ളം കോരിക്കോരി കുളിക്കി കുടിക്കുകയും യമുനയ്ക്കകത്ത് ചാടാൻ ശ്രമിക്കുക, ഇതെല്ലാം ചെയ്തപ്പോൾ ആ കുഞ്ഞുങ്ങളും പശുക്കിടാവും കുരങ്ങന്മാരും സർവത്തരും ബോധം കെട്ടി യമുനാതീരത്ത് വീണ്. എല്ലാവരും ബോധം കെട്ട് വീണ്. കാരണം അത്രയും വിഷം വാർത്താൻ വെള്ളം ഇവരെല്ലാം കുടിച്ചപ്പോൾ. ഭഗവാൻ കുടിക്കല്ലേ കുടിക്കല്ലേ എന്ന് പറയാം, എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. ഭഗവാൻ യമുനയുടെ തീരത്ത് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ബോധം കെട്ട് കിടക്കുക. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു, ഉറക്കത്തിലിരുന്ന് എഴുന്നേൽക്കുന്നത് പോലെ എല്ലാവരും അങ്ങ് എഴുന്നേറ്റു. പക്ഷെ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. കാളിയൻ വന്നിട്ട് യമുനയുടെ വെള്ളത്തിനെ മലിനീകരമാക്കിയത് വന്നിട്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജ് ചോദിക്കുക, യമുന ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ, സൂര്യദേവൻ്റെ മകളാണ് യമുന, മകൻ യമൻ, യമരാജൻ, യമ യമി
യമരാജൻ ജ്യേഷ്ഠൻ, യമുന അനുജത്തി. ഇവർ രണ്ടുപേരും സൂര്യദേവൻ്റെ പുത്രന്മാരാണ്, പുത്രനും പുത്രിയും. പാപം ചെയ്തവരെ യമുന യമധർമ്മൻ ശിക്ഷിക്കും, പാപം ചെയ്തവരെ യമുന രക്ഷിക്കും. ഇതാണ് ഇവരുടെ റോൾ. പാപം ചെയ്തവരെ യമധർമ്മൻ ശിക്ഷിക്കും, പാപം ചെയ്തവരെ യമുന രക്ഷിക്കും. രണ്ടുപേർക്കും പരസ്പര വിരുദ്ധമായ റോളാണ്, പക്ഷെ രണ്ടുപേരും സൂര്യൻ്റെ മക്കളാണ്. ഭഗവാന്റെ വരവിനായി കാലങ്ങളായി കാത്തിരിക്കുകയാണ് യമുന. ഒന്നും രണ്ടും ദിവസമല്ല, വർഷങ്ങളായി കാത്തിരിക്കുക. കാരണം ദ്വാപരയുഗത്തിൻ്റെ ഏകദേശം തുടക്കത്തിൽ എല്ലാ നദികളെയും ഭൂമിയിൽ തങ്ങാനായിട്ട് ഭഗവാൻ പറഞ്ഞു. കാരണം ഭഗവാൻ പോയിക്കഴിഞ്ഞാൽ എല്ലാ നദികളും ഭൂമി വിട്ടു പോകും. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു പോകും. അതുകൊണ്ട് ഇനി ഞങ്ങൾ നിൽക്കത്തില്ല. യമുനയും ഗംഗ എല്ലാവരും തയ്യാറായി ഭഗവാനോടൊപ്പം തന്നെ തിരിച്ച് ഗോലോകത്തിൽ പോകാൻ, വൈകുണ്ഠത്തിൽ പോകാൻ. കൃഷ്ണനില്ലാത്ത സ്ഥലത്ത് നമുക്കെന്താ പണി എന്ന് പറഞ്ഞിട്ട് എല്ലാ നദികളും തിരികെ പോകാൻ തയ്യാറായി. ഇപ്പം ഭഗവാൻ ഗംഗയെടുത്ത് പറഞ്ഞു, ഗംഗാമാത, അങ്ങ് അമ്മയെപ്പോലെയാ, മാതാവിനെ പോലെയാ, വിശാലമായ ഹൃദയം. പാപം ചെയ്യുന്ന എത്രയോ ജനങ്ങൾ അങ്ങയുടെ വെള്ളത്തിൽ വന്ന് സ്നാനാദി കർമ്മങ്ങൾ ചെയ്യും. നമ്മുടെ സജ്ജനങ്ങൾ, ഇന്നത്തെ സത്സംഗത്തിലുള്ളവരിൽ ആരെങ്കിലും ഗംഗയിൽ കുളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഗംഗാനദിയിൽ സ്നാനം ചെയ്തവർ. അപ്പോൾ ഭഗവാൻ ഗംഗയെടുത്ത് പറഞ്ഞു, ഒരമ്മയെപ്പോലെ വിശാലമായ ഹൃദയമാണ് ഗംഗാമാത. ഓ, ഒരുപാട് പേര്, ഉഷാ നായർജി, രാധാകൃഷ്ണൻജി, ജയശ്രീ, ശേഖരൻ, രമാദേവി, ടു ടൈംസ് അംബിക, രാധാനാഥ് ജി, ദാമോദരൻജി, ഹരിദ്വാറിൽ ഉഷാ നായർ. ഓ, ഒരുപാട് ആൾക്കാർ ഗംഗയിൽ കുളിച്ചിട്ടുണ്ടല്ലോ. ആഹാ, എല്ലാവരും നേരിട്ടങ്ങ് വൈകുണ്ഠത്തിൽ തന്നെ പോകും, വേറെ എവിടെയും പോകില്ല. ഡെയിലി കുളിക്കും. അതാരാ മഹാത്മാ? ഓ, ഗംഗ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുളിക്കുക, അത് ശരി, അതും നല്ല ഐഡിയ. ഗംഗയുടെ നാമവും ജപിച്ചിട്ട് വീട്ടിലോ കിണറ്റിലോ ചെന്ന് കുളിക്കുക, അത് നല്ല ഐഡിയ. ശരി, അപ്പോൾ ഗംഗയിൽ സ്നാനം ചെയ്താൽ എല്ലാ തരത്തിലുള്ള പാവങ്ങളും ഇല്ലാണ്ടാകും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഗംഗാമാതാവ് എടുത്ത് അങ്ങൊരമ്മയെപ്പോലെ ആ വിശാലമായ ഹൃദയമുള്ളതാണ്, അതുകൊണ്ട് പലരും വന്ന് അങ്ങയുടെ വെള്ളത്തിൽ കുളിക്കുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുക ഇതെല്ലാം ചെയ്യും ഒത്തിരി ആൾക്കാർ. അപ്പോൾ അവരെല്ലാം രക്ഷിക്കണം. അവർ വന്ന് കുളിക്കും, ചിലപ്പം പിതൃപൂജകൾ ചെയ്യും, പൂജാതി കർമ്മങ്ങൾ ചെയ്യും, അതെല്ലാം സ്വീകരിച്ച് അവരെ രക്ഷിക്കുകയാണ് വേണ്ടത്, ഒരമ്മയെപ്പോലെയാണ് എന്ന് ഗംഗയെ ഉപദേശിച്ചു. ഗംഗാദേവിയും അത് സ്വീകരിച്ചു, ശരിയെന്ന് പറഞ്ഞ് സ്വീകരിച്ചു. അടുത്തത് യമുനയെ അടുത്ത് കാണാം. യമുനയെ എടുത്ത് പറയാനായിട്ട് പോയി. കാരണം യമുന വന്നിട്ട് ഗംഗ അമ്മയും യമുന തോഴിയും, ഒരു സഖിയെ പോലെ. ഓ, ഫേസ്ബുക്കിലും കുറേ പേര് കുളിച്ചിട്ടുണ്ടല്ലോ ഗംഗയിൽ. ശ്യാമ നായർ, ശൈലജ, ഒരുപാട് പേര്. ഓക്കെ, റൈറ്റ്, താങ്ക് യു. അപ്പോൾ യമുനയെടുത്ത് പറഞ്ഞു ഭഗവാൻ, ഞാൻ പോകും, പക്ഷെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പാപം ചെയ്തവരെ രക്ഷിക്കണം. യമുനയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. യമുന ഒരു അമ്മയുടെ സ്ഥാനമല്ല, യമുനയ്ക്ക് തോഴിയുടെ സ്ഥാനമാണ്. ഗംഗാ മാത, യമുന സഖി. യമുന എന്ന് വെച്ചാൽ യമുന തോഴിയുടെ സ്ഥാനമാണ്. ശരി, അപ്പോൾ യമുനയെടുത്ത് പറയാൻ പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ യമുന മനസ്സിൽ തീരുമാനിച്ചു, ഭഗവാനെ വിട്ട് പിരിയുന്നത് വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് യമുന എന്താ തീരുമാനിച്ചത്? വരട്ടെ വരട്ടെ, ആൾക്കാരൊക്കെ എൻ്റെ വെള്ളത്തിൽ കുളിക്കാൻ വരട്ടെ, ഞാൻ അവരുടെ പാപത്തിനെ എടുക്കും, കൂട്ടത്തിൽ പുണ്യവും പറിച്ചെടുക്കും എന്ന് തീരുമാനിച്ചു. ഗംഗ എന്താ തീരുമാനിച്ചത്? ഞാൻ എല്ലാവരുടെ പാപവും കളയാം എന്ന് ഗംഗ തീരുമാനിച്ചു. യമുന എന്ത് തീരുമാനിച്ചു? ഞാൻ പാപവും കളയും, അതോടൊപ്പം അവരുടെ പുണ്യത്തിനെയും കൂടെ ചേർത്ത് കളയും. അപ്പോൾ യമുനയിൽ കുളിച്ചാൽ പാപവും പോകും, പുണ്യവും പോകും. ഓ, ഭാഗ്യം, ഇതറിഞ്ഞെങ്കിൽ പലരും യമുനയിൽ കുളിക്കില്ലായിരുന്നു, പുണ്യവും കൂടെ ചേർന്ന് പോകും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തുവാ? പുണ്യം കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കർമ്മം എന്ന് പറയുന്ന കണക്ക് അതോടെ തീരുകയാണ്, കർമ്മഫലം പൂജ്യമാവുകയാണ്.
പുണ്യം ചെയ്താലും വീണ്ടും ജനിക്കേണ്ടി വരും. വലിയ ധനാട്ടിയൻ്റെ വീട്ടിലും ശുചീനാം ശ്രീമതാം ഗേഹേ യോഗോ ഭ്രഷ്ടഭിജായത്തെ. വലിയ ധനാട്ടിയൻ്റെ വീട്ടിൽ പേരും പ്രശംസയും കീർത്തിമാൻ ശക്തിമാനായിട്ടൊക്കെ വീണ്ടും ജനിക്കും. പക്ഷെ എന്തായാലും വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ യമുന തീരുമാനിച്ചു, ഞാൻ അവരുടെ പാപവും എടുക്കും, മൊത്തത്തിൽ പുണ്യവും എടുക്കും. അടുത്തത് സരസ്വതി എടുത്ത് പറയാൻ ഭഗവാൻ തിരിഞ്ഞു. പറയുന്ന മുമ്പേ സരസ്വതി ദേവി അങ്ങ് സ്ഥലം വിട്ടു. അതുകൊണ്ടാണ് കലികാലത്തിൽ ഭൂമിയെ സരസ്വതി നദിയെ കാണാൻ പറ്റില്ല, ബദ്രിനാഥിൽ മാത്രം അല്പം ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ യമുന ഒരു ദിവസം രണ്ട് ദിവസമല്ല, വർഷങ്ങളായി ഭഗവാന്റെ വരവിനായി യമുന കാത്തിരിക്കുക. അപ്പം അത്രയും പവിത്രമായ യമുന എങ്ങനെ കാളിയൻ്റെ വിഷം കൊണ്ട് മലിനീകരമാകും? പരീക്ഷത്തിൻ്റെ ചോദ്യം ആലോചിച്ച് നോക്ക്, എത്ര ബുദ്ധിപൂർവമുള്ള ചോദ്യമാണ്. പവിത്രമായ യമുന എങ്ങനെ ഇതാകും? കാളിയൻ്റെ വിഷം എങ്ങനെ യമുന ഇത് ചെയ്യും? അപ്പം എന്തിനാ ഭഗവാൻ ഈ ലീലകളാടിയത്? അപ്പോൾ ഉടനെ ശുഖമഹർഷി പറയാ, ഭൂതനെയും തൃണാവൃതനും ശകടാസുരനെ പോലത്തെ അസുരനല്ല കാളിയൻ. ഈ ലീല ഭഗവാൻ ആടാനുള്ള രഹസ്യ കാരണം എന്താണെന്നറിയാമോ? ഭഗവാന് ഡാൻസ് കളിക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു രസകരമായ ശ്ലോകമുണ്ട്, വരാഹാവതാര ലീല മുഴുവനും വിവരിച്ചിട്ട് അവസാനം ഒരു ശ്ലോകത്തിൽ ഈ വരാഹാവതാര ലീല, സോറി കൂർമ്മാവതാരം, സോറി കൂർമ്മാവതാര ലീല, കൂർമ്മാവതാര ലീല മുഴുവനും വിവരിച്ചിട്ട് അവസാനം ഒരു ശ്ലോകം പറയുന്നു. ഈ കൂർമ്മാവതാര ലീല മൊത്തം ഭഗവാൻ എന്തിനാ ആടിയെന്ന് വ്യാസമഹർഷി ചോദിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? ഒന്നുമല്ല, കൂർമ്മദേവന് പുറത്ത് അല്പം എന്താ പറയുക, ആരെങ്കിലും ഒന്ന് മസാജ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. നല്ല ആരെങ്കിലും നമ്മൾ കാലൊക്കെ നീട്ടി വെച്ച് അമർത്തി തന്നാൽ എന്ത് രസകരമായിരിക്കും. കൂർമ്മാവതാരത്തിനും ആരെങ്കിലും പുറത്ത് ഒന്ന് മസാജ് ചെയ്ത് തരണം എന്ന് തോന്നി. അതിനുവേണ്ടി മൊത്തം ഒരു പാലാഴി മദന കഥ തന്നെ ഉണ്ടാക്കി. കാരണം കൂർമ്മാവതാരത്തിൻ്റെ മേലെയാണല്ലോ ഇപ്പോൾ എന്താ പറയുക, മന്ദര പർവ്വതത്തിനെ വെച്ച് വാസുകിയെ കയറാക്കി, ഒരു വശത്ത് ദേവന്മാരും ഇനിയൊരു വശത്ത് അസുരന്മാരും. കൂർമ്മദേവന് അല്പം ഒന്ന് മസാജ് വേണമെന്ന് തോന്നി. എല്ലാവർക്കും ഇഷ്ടമാണ്, ആരെങ്കിലും തലയൊക്കെ അമർത്തി തന്നാൽ, കയ്യും കാലൊക്കെ അമർത്തിയിട്ട് എന്ത് സുഖം. കൂർമ്മദേവന് തോന്നി, വെറുതെ ഭക്തന്മാരെ വിളിച്ച് അമർത്തി തരില്ല. അതുകൊണ്ട് മുഴുവൻ ഒരു ലീല, പാലാഴി മദന ലീല മൊത്തം ഉണ്ടാക്കി. അതേപോലെ ശുഖമഹർഷി പറയാ, ഇത് വേറെ ഒന്നല്ല, ഭഗവാനൊന്ന് ഡാൻസ് കളിക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ 64 ഗുണങ്ങൾ പുരാണങ്ങൾ പറയുന്നു. അതിലൊരു അതിസുന്ദരമായ ഗുണം, ഭഗവാൻ ഭയങ്കര ഡാൻസറാണ്. നൃത്തം വയ്ക്കുന്നതിൽ മഹാദേവനെ ആ ദേവന്മാരിലെ വെച്ച് അതിസമർത്ഥനായ ഡാൻസർ എന്ന് പറയുന്നു. മഹാദേവൻ്റെ താണ്ഡവം, അതുകൊണ്ട് മഹാദേവൻ നടരാജ് എന്ന പേരുമുണ്ട്, നടരാജൻ. താണ്ഡവം കളിക്കുന്നത് പ്രളയമേ സംഭവിക്കും, അതിസുന്ദരമായ നൃത്തമാണ്. പക്ഷെ കൃഷ്ണ ഭഗവാനെ നടരാജരാജനർത്തനം എന്നാ പറയുന്നത്, നടരാജൻ്റെ രാജൻ. അതിസുന്ദരമായി ഭഗവാൻ ഡാൻസ് ചെയ്യും അത്ര. ഒരു തവണ ബർസാന വൃന്ദാവനത്തിൽ രാധാറാണിയെ കാണാം, ജയശ്രീ ശേഖരൻജി പറയും കോസ്മിക് ഡാൻസർ, ശരിയാണ്. അപ്പോൾ രാധാറാണിയും കൃഷ്ണ ഭഗവാനും ഒരു ദിവസം ബർസാനയിൽ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടാം എന്ന് തീരുമാനിച്ചു. രാധാദേവി നേരത്തെ എത്തി, കൃഷ്ണ ഭഗവാൻ താമസിച്ചു വന്നു. രാധാറാണി ഇങ്ങനെ കാത്തിരുന്ന് ക്ഷീണിച്ചു. അപ്പോൾ അവിടെ മയിലുകൾ നൃത്തം വയ്ക്കുകയാണ്. മയിലുകൾ വന്ന് അതിസുന്ദരമായി നൃത്തം വയ്ക്കും. മയിലിൻ്റെ നൃത്തമൊക്കെ കാണാൻ നല്ല രസമാണ്, പീലിയൊക്കെ വിടർത്തി. അപ്പോൾ രാധാറാണി മയിലുകളുടെ നൃത്തം ഇങ്ങനെ ആസ്വദിക്കുക, പിന്നെ താമസിച്ച കൃഷ്ണ ഭഗവാൻ വന്നത്. രാധ എന്താ ചെയ്യുന്നത്? ആ മയിലുകൾ എന്ത് സുന്ദരമായി നൃത്തം വയ്ക്കുന്നു. ഓ, ഇതൊക്കെ എന്നാ ഡാൻസാ, ഇതിനേക്കാളും 1000 ഇരട്ടി സുന്ദരമായി ഞാൻ കളിച്ച് കാണിച്ചു തരാം. രാധാറാണി പറഞ്ഞു, എന്നാ ഒന്ന് കാണട്ടെ. കൃഷ്ണ ഭഗവാൻ നൃത്തം വയ്ക്കാൻ തുടങ്ങി. സുന്ദരമായി ഭഗവാൻ നൃത്തം വച്ചു. എല്ലാം കഴിഞ്ഞിട്ട് രാധാറാണി എടുത്ത് ചോദിച്ചു, ഹൗ വാസ് മൈ ഡാൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ നൃത്തം? രാധാറാണി പറഞ്ഞു, അതിമനോഹരം, ബട്ട് പീകോക്സ് വെർ ബെറ്റർ, മയിലുകൾ കൊള്ളാമായിരുന്നു.
ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ഭഗവാന്റെ ഡാൻസ്, അതായത് 64 ഗുണങ്ങളിൽ ഭഗവാന്റെ ഡാൻസ് വന്നിട്ട് അതിസുന്ദരമാണ്. അപ്പോൾ ഭഗവാൻ ഒന്ന് യമുനാ നദി തീരത്തിൽ ഒന്ന് പുഞ്ചിരി തൂകി ഉറക്കത്തിൽ ഇരുന്ന് എണീറ്റതുപോലെ അത്ര ബോധം കെട്ട് വീണുപോയ ഗോപന്മാരും പശുക്കളും പശുക്കിടാവും കുരങ്ങന്മാരും എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ എണീറ്റു. ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല കാളിയൻ വന്നിട്ട് യമുനയെ ഇതാക്കിയത്. ഉടനെ ഭഗവാൻ ഒരു കദംബ മരത്തിൽ കയറി. ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ ആ സ്ഥലം കാണാം, മദൻമോഹൻജി ക്ഷേത്രം. കുന്നിൻ്റെ പുറത്തൊരു ക്ഷേത്രമുണ്ട്, മദനമോഹന ക്ഷേത്രം. അതിൻ്റെ തൊട്ട് താഴെയാ കാളിയ ഘാട്ട്, കാളിയ കടവ്. അവിടെ ഒരു കദംബ മരത്തിൻ്റെ മീതെ കയറി. വയസ്സ് 6. ഭഗവാന്റെ വയസ്സ് വെറും 6. എത്രാം ക്ലാസ്സിൽ പഠിക്കും? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 6 വയസ്സ് കൃഷ്ണൻ. കദംബ മരത്തിൻ്റെ മീതെ കയറി ആ മരത്തിൻ്റെ അറ്റത്ത് വന്നിട്ട് ഭഗവാൻ എപ്പോഴും എന്താ പറയുക, ഈ തലയിലൊക്കെ കെട്ടൊക്കെ ഉണ്ടാവും, പകുടി, ടർബൺ. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ ടർബണൊക്കെ ഉണ്ടാവും. അതെല്ലാം തുണിയൊക്കെ അഴിച്ചു മാറ്റി അരയിൽ കെട്ടിക്കൊണ്ട് ഓടക്കുഴലെടുത്ത് ഒരു വശത്ത് കുത്തി, ഇനി പശുക്കൊമ്പ് കൊണ്ടൊരു ഊത്തുണ്ട്, ബ്യൂഗിൾ പോ അങ്ങനെ വിളിക്കുന്ന ഒരു ഊത്ത്, അതെടുത്ത് ഇനിയൊരു അരയിൽ വച്ചുകൊണ്ട് ആ കദംബ മരത്തിൻ്റെ അറ്റത്തിൽ, ശാഖയുടെ അറ്റത്ത് ചെന്ന് തുള്ളിച്ചാടി യമുനയുടെ അകത്ത് ചാടി. ഇതിൻ്റെ ഇടയ്ക്ക് വാർത്ത വൃന്ദാവനം മുഴുവനും അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. കാളിയൻ മഹാവിഷം കൊണ്ട് യമുനാ ജലത്തിനെ മലിനീകരമാക്കിയിരിക്കുകയാണ്. ആ വെള്ളം കുടിക്കുന്ന പശുക്കളും പശുക്കിടാവും കുരങ്ങന്മാരും സ്ത്രീകളും എല്ലാവരും ബോധം കെട്ട് വീഴുന്നു. ജീവ അപായം അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ കൃഷ്ണൻ പോയി ആ വെള്ളത്തിൽ ചാടിയിരിക്കുക. ഈ വിഷയം നാടുമൊത്തം വ്രജമണ്ണ് മൊത്തവും എത്തി, വ്രജഭൂമി. ഉടനെ നന്ദഗോപരും യശോദാദേവിയും രോഹിണി മാതാവും, കൃഷ്ണൻ എന്തിനാ കാളിയൻ്റെ കൂടെയൊക്കെ വഴക്കിന് പോകുന്നത്, കാളിയൻ 1000 തലകളാ എന്നും പറഞ്ഞ് നില ഒളിച്ചുകൊണ്ട് ഇവരെല്ലാവരും വന്ന് കൂടിയിരിക്കുക. മണിക്കൂറുകളായിട്ടും കൃഷ്ണഭഗവാൻ വെള്ളത്തിൻ്റെ മീതെ വരുന്നില്ല, കാണാനില്ല. വെള്ളത്തിൻ്റെ അടിയിൽ പോയാൾ മണിക്കൂറുകളായിട്ട് കാണാനില്ല. ഇവിടെ കാളിയനെക്കുറിച്ചും ശാസ്ത്രം വിവരിക്കുന്നുണ്ട്. കാളിയൻ എന്തിനെയാ പ്രതിനിധാനം ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഉള്ള അസൂയയാണ് കാളിയൻ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മുടെ സത്സംഗത്തിൽ ഇപ്പോൾ ഏകദേശം 1250 ഭക്തന്മാരുണ്ട്. ആർക്കെങ്കിലും അസൂയ ഉണ്ടോ നമ്മളെ കൂട്ടത്തിലുള്ളവർക്ക്? ആർക്കും ഇല്ല. അത് ശരി, സത്സംഗത്തിൻ്റെ ആവശ്യമേ ഇല്ല അല്ലേ? ഉണ്ട്, ഇപ്പം കുറഞ്ഞു. അത് ശരി. ഓക്കെ, അസൂയ എങ്ങനെ അറിയാൻ പറ്റും അസൂയ ഉണ്ടോ ഇല്ലെന്നുള്ളത്? നമ്മളെ മുമ്പേ നമ്മളെ സഹോദരൻ സഹോദരിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ പരിചയമുള്ളയോ അല്ലെങ്കിൽ സമകാലികന്മാരെയോ ആരെങ്കിലും വല്ലാണ്ട് സ്തുതിക്കുമ്പോൾ മനസ്സിലൊരു അസ്വസ്ഥത വരും. നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കറിയാവുന്നവരാരെങ്കിലും വല്ലാണ്ട് സ്തുതിക്കുമ്പോൾ വീണ്ടും വീണ്ടും, അവൻ കൊള്ളാം കേട്ടോ, 10 കൊല്ലത്തിൽ 2 വീടങ്ങ് പണിതു, 2 കാറ് വാങ്ങിച്ചു, വിദേശത്തൊക്കെ പോയി, എന്തുമാത്രം പൈസയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മിടുക്കൻ. അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു അണ്ണീസിനെസ്, ഒരു അസ്വസ്ഥത, ഒരു ഒരു സുഖമില്ലായ്മ അങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ അസൂയ ഉണ്ടെന്നർത്ഥം. 6 അഴുക്കാ ഭാഗവതം പറയുന്നത്. കാമക്രോധ മോഹലോഭ മതം മാത്സര്യം. കാമം, ക്രോധം, മോഹ, ഇല്യൂഷൻ, ലോഭ, അത്യാർത്ഥി, മതം, മാഡ്നസ് ആൻഡ് ജലസ്, എൻവിയസ്, അസൂയ. ഇങ്ങനെ 6 അഴുക്കുണ്ട്. ഈ 6-ൽ 5 എണ്ണത്തിനെ എങ്ങനെയെങ്കിലും ഭക്തിയിൽ ഉപയോഗിക്കാം, ദേഷ്യത്തിനൊക്കെ ഉപയോഗിക്കാം ഭക്തിയിൽ. കാരണം ഭീമനും ഇടയ്ക്കിടയ്ക്കൊക്കെ ദേഷ്യം വരും, കുഴപ്പമില്ല. ഇതെല്ലാം ഭക്തിയിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാം. അസൂയ മാത്രം ഭക്തിയിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് മുതലേ ആൾക്കാർ വെറുതെ പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ട്, 2 സാധനത്തിന് മരുന്നില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്തിനൊക്കെയാ മരുന്നില്ല? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക.
രണ്ടെണ്ണത്തിന് മരുന്നില്ല എന്ന് കേരളത്തിൽ പണ്ട് ആൾക്കാരെല്ലാം പറയും. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാഗവത ശ്ലോകമാത്, ഭാഗവതത്തിൽ പറയുന്ന കാര്യമാ. ആറ് അഴുക്കുകൾ, കാമക്രോധ മോഹലോഭ മതം മാത്സര്യം, ഈ ആറിൽ അഞ്ച് നമുക്ക് ശുദ്ധമാക്കാം. അസൂയ ഉള്ളവന് ഭക്തിയിൽ ആധ്യാത്മികതയിൽ ഉയരാനേ സാധിക്കില്ല. ഏറ്റവും അസൂയ കൂടിയ ഒരു ജീവജാലം ആ പാമ്പെന്ന് പറയുന്നത്. പശുക്കളെ കൂട്ടം കൂട്ടമായി കാണാം, പക്ഷികൾ കൂട്ടത്തോട് പറക്കുന്നത് കാണാം, മത്സ്യങ്ങൾ കൂട്ടത്തോട് നീന്തുന്നതും കാണാം, എല്ലാവരെയും കൂട്ടത്തോട് കാണാം. സിംഹം, കടുവ, പുലി, മനുഷ്യർ എല്ലാവരും കൂട്ടാം. ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ ഒരു 25 പാമ്പ് ഒരുമിച്ച് എഴഞ്ഞു പോകുന്നു കേട്ടോ? അങ്ങനെ ആരെങ്കിലും പാമ്പിനെ കൂട്ടത്തോടെ കണ്ടവരുണ്ടോ നമ്മളതിൽ? ഈ സൂവിലും മ്യൂസിയത്തിലും പറയരുത്, അത് അവർ പിടിച്ച് ഒരു പെട്ടിക്കകത്ത് ഇട്ട കൊണ്ടാണ്. അല്ലാതെ തുറന്ന സ്ഥലത്ത് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ പാമ്പിനെ കൂട്ടത്തോടെ കണ്ടവരുണ്ടോ? ആരുമില്ല. പശുവിനെ കൂട്ടത്തോട് കാണും, മറ്റ് മൃഗങ്ങളെ കാണും, പക്ഷികളെ കാണും, ഉറുമ്പിനെ കാണും, എഴജന്തുക്കൾ എല്ലാം കൂട്ടത്തോടെ കാണും, പാമ്പിനെ മാത്രം കൂട്ടത്തിൽ. രണ്ട് പാമ്പിനെ പോലും കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മാത്തറയ്ക്കും അസൂയ പിടിച്ച ഒരു സാധനമാ പാമ്പ്. അസൂയ കാരണം സ്വന്തം പാർട്ട്ണറിൻ്റെ കൂടെ കൂട്ടം കൂടാൻ പോലും പാമ്പിന് പറ്റില്ല. അതുകൊണ്ട് ഗരുഡപുരാണം പറയുന്നു, അസൂയ മൂത്താൽ ഒരു ജന്മം പാമ്പായി ജനിക്കേണ്ടി വരും. ഉള്ളിലൊന്ന് വച്ചുകൊണ്ട് എപ്പോഴും പുറത്ത് വേറെ സംസാരിക്കുന്നതാ പാമ്പ്. അതുകൊണ്ടാണ് നാവിൽ ഒരു സ്പ്ലിറ്റ് ഉള്ളത്, പാമ്പിൻ്റെ നാവിന് ഒരു പിളവുണ്ടാവും. എന്ത് സംസാരിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലേ സംസാരിക്കും. കാളിയൻ അസൂയ, ഭക്തിയിൽ അസൂയയെ പ്രതിനിധാനം ചെയ്യുന്നതാ കാളിയൻ. ഭക്തന്മാർക്ക് ഒരിക്കലും അസൂയ പാടില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കദംബ മരത്തിൻ്റെ മീതെ കയറി അതിൻ്റെ അറ്റത്ത് ചെന്ന് അരയിൽ കിടന്ന വസ്ത്രം ഇതെല്ലാം തലയ്ക്ക് വെച്ച് ടൈറ്റായി കെട്ടിക്കൊണ്ട് വെള്ളത്തിനകത്ത് ചാടി. മണിക്കൂറുകൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, മണിക്കൂറുകളായി. യമുനാ തീരത്തു വന്ന് നന്ദഗോപരും യശോദയും രോഹിണി മാതാവും വന്ന് കൃഷ്ണ ഹേ മാധവ എന്ന് ഉറക്ക നിലവിളിച്ച് ബോധം കെട്ടു വീണു. വീണ്ടും എണീക്കുന്നു, കൃഷ്ണനെ കണ്ടില്ലല്ലോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ആരെങ്കിലും പോയി അന്വേഷിക്കൂ. ബലരാമൻ മാത്രം ശാന്തനായി നിൽക്കുന്നു. എന്നെ കൂട്ടാണ്ട് വന്ന് ഇന്ന് പരിപാടി തുടങ്ങി, ബലരാമൻ ശാന്തനായി ഇരിക്കുന്നു. പക്ഷേ മറ്റുള്ളവരെല്ലാം കൃഷ്ണ കൃഷ്ണ എന്ന് നിലവിളിക്കും. കൂട്ടുകാർക്ക് ഒരു പേടിയുമില്ല. എന്തുകൊണ്ട് അവർക്ക് പേടിയില്ല? കൃഷ്ണൻ ഒരു ദിവസം എന്താ പറയുക, ബകാസുരനെ കൊല്ലുന്നതും ഭൂതനെ ഇതവർ ദിവസം കാണുന്ന പരിപാടിയാണ്, അതുകൊണ്ട് അവർക്ക് പേടിയില്ല. പക്ഷെ മുതിർന്ന ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും നന്ദഗോപർക്കും യശോദയ്ക്കും രോഹിണിക്കും എല്ലാവർക്കും ഭയം ഹൃദയത്തിൽ പിടികൂടിയിരിക്കുക. മണിക്കൂറുകളായിട്ട് കൃഷ്ണൻ പുറത്തു വന്നില്ല. പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നു, എന്താ കൃഷ്ണ ഭഗവാൻ വരാൻ ഇത്രയും താമസിക്കുന്നത്? വെള്ളത്തിനകത്ത് ആൾക്കാർക്ക് ഇത്രയും പേടിയല്ലേ, എന്തിനാ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല? ശുകമഹർഷി മറുപടി പറയാ, ഓഡിയൻസിന് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയാണ് ഇല്ലേ. കച്ചേരിയൊക്കെ നടക്കുമ്പോൾ സീറ്റ് നിറഞ്ഞാലല്ലേ ആൾക്കാർ പുറത്തു വരത്തുള്ളൂ. അപ്പോൾ യമുനാ തീരം നിറയാൻ വേണ്ടി. കാരണം ആദ്യം തന്നെ കാരണം പറഞ്ഞു, ഭഗവാൻ എന്തിനാ കാളിയൻ്റെ ലീല ആടുന്നത്? ഭഗവാന് നൃത്തം വയ്ക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വന്നു. ബലരാമൻ പ്രാർത്ഥിക്കുക, കൃഷ്ണ ഇനിയും താമസിക്കരുത്. വ്രജവാസികളെല്ലാം ഭയപ്പെടാൻ തുടങ്ങി, മനസ്സിൽ വല്ലാത്ത ഭയം കൂടി. അമ്മമാരെല്ലാം ബോധം കെട്ട് വീഴുകയാണ്. കൃഷ്ണ പുറത്തുവാ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ 1000 തലയുള്ള കാളിയൻ, കാളിയൻ്റെ പിടിയിൽ കൃഷ്ണ ഭഗവാൻ അങ്ങനെ അനക്കമില്ലാതെ കിടക്കുകയാണ്. കാളിയൻ അങ്ങനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. 1000 തലകളിലെല്ലാം എന്താ പറയുക, ഓരോ തലയും ദേഷ്യത്തോട് കൃഷ്ണനെ കടിക്കാനായി വരുന്നു. ഇതും കൂടെ കണ്ടപ്പോൾ വ്രജവാസികളെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. ഹേ മാധവ, ഹേ മധുസൂദന, കൃഷ്ണ. ഭഗവാൻ പെട്ടെന്ന് കാളിയൻ്റെ പിടിയിലിരുന്ന് ആകാശത്തിൽ ഉയർന്നു അതിസുന്ദരമായ നൃത്തം വയ്ക്കുകയാണ് കാളിയൻ്റെ തലയിൽ. നിങ്ങൾ ആ വിഗ്രഹം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ആ ചിത്രം കണ്ടിട്ടുണ്ടാവും പലരും.
കൃഷ്ണ ഭഗവാൻ കാളിയന്റെ തലയിൽ നൃത്തം വെക്കുന്നു, കാളിയന്റെ വാല് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഈ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. കാളിയന്റെ തലയ്ക്ക് ഭഗവാൻ നൃത്തം വയ്ക്കുന്ന ചിത്രം, റൈറ്റ്? ഭഗവാൻ എന്ത് ചെയ്തു? ഒരു തലയിലിരുന്ന് ഇനിയൊരു തല, ആ തലയിൽ നിന്ന് ആയിരം തലയിൽ ചാടിച്ചാടി കാളിയൻ്റെ ഒരു തലയിൽ കൃഷ്ണ ഭഗവാൻ നിൽക്കുമ്പോൾ ബാക്കി 999 തലകളും കൃഷ്ണനെ കടിക്കാനായി വരും. അപ്പോൾ ഏത് തല വരുന്നു അതിലേക്ക് ചാടും, അടുത്തത് വരുമ്പോൾ അതിൽ ചാടും, അതിൽ നിന്ന് അടുത്തതിൽ, അതിൻ്റെ നടുത്തിൽ, ഇങ്ങനെ 999 തലയിലും കൃഷ്ണ ഭഗവാൻ ചാടി ചാടി നൃത്തം വെച്ച് ചവിട്ടി 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 അവസാനം കാളിയൻ തളർന്ന് വിഷം ഛർദ്ദിക്കാൻ തുടങ്ങി. കാളിയൻ തളർന്നു പോയി, മാപ്പാക്കണേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാളിയെ എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമേ ഇല്ല. എന്താണ്? നീ എൻ്റെ ഡാൻസ് പാർട്ട്ണറല്ലേ, അതുകൊണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് ദേഷ്യമേ ഇല്ല. നൃത്തത്തിൽ കൂട്ടുകാരനല്ലേ നീ. ഉടനെ നാഗപത്നിമാരെല്ലാം വന്നു, നാഗപത്നിമാരെല്ലാം വന്ന് ഭഗവാനെ സ്തുതിച്ചു. ഞങ്ങളുടെ ഭർത്താവ് മൂർഖനാ, അഹങ്കാരിയാണ്, ഒരു ശത്രുവുമില്ല ഇല്ല എന്ന് പറഞ്ഞ് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക, കാളിയനെ മാപ്പാക്കണം എന്ന് നാഗപത്നിമാരെല്ലാം പ്രാർത്ഥിച്ചു. കൃഷ്ണ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കാളിയനോട് ദേഷ്യമേ ഇല്ല. പക്ഷെ കാളിയൻ വ്രജവാസികളെ വല്ലാണ്ട് പേടിപ്പിക്കുകയാണ്, അതുകൊണ്ട് കാളിയൻ ഇനി വൃന്ദാവനത്തിൽ നിൽക്കാൻ പാടില്ല, വൃന്ദാവനം വിട്ടു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കാളിയൻ പറഞ്ഞു, കൃഷ്ണ എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ കാളിയൻ്റെ ഒരു സുന്ദരമായ കഥയുണ്ട്. എന്താ കഥ എന്ന് വെച്ചാൽ, എവിടെ പോയാലും കാളിയനെ ഗരുഡൻ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കും. പക്ഷേ വൃന്ദാവനത്തിൽ മാത്രം ഗരുഡൻ ആക്രമിക്കില്ല. കാരണം വൃന്ദാവനത്തിൽ ഗരുഡന് പ്രവേശനമില്ല. അതൊരു സുന്ദരമായ ഒരു കാര്യമാണ്. നിങ്ങൾ വൃന്ദാവനത്തിൽ ഏത് അമ്പലത്തിൽ പോയാലും ഗരുഡസ്തംഭം കാണാൻ പറ്റില്ല. നിങ്ങൾ ഗുരുവായൂരിൽ ഗരുഡസ്തംഭം കണ്ടിട്ടുണ്ടോ? ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ മുമ്പേ ഗരുഡസ്തംഭമുണ്ട്. ബലിക്കല്ലിൻ്റെ തൊട്ടടുത്ത് വലിയ ഒരു ധ്വജസ്തംഭം, ഗരുഡസ്തംഭമുണ്ട്. അനന്തപത്മനാഭസ്വാമി തിരുവനന്തപുരം ഗരുഡസ്തംഭമുണ്ട്. എല്ലാ ക്ഷേത്രത്തിലും, ശ്രീവല്ലഭസ്വാമി ക്ഷേത്രം, തൃപ്പറയാർ ക്ഷേത്രം, പിന്നെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം, പൂർണ്ണത്രയേശ ക്ഷേത്രം, കേരളത്തിൽ ഏത് ക്ഷേത്രമെടുത്താലും ക്ഷേത്രങ്ങളിൽ എന്ത് കാണാം? ഗരുഡസ്തംഭം കാണാം. പക്ഷേ വൃന്ദാവനത്തിൽ ഒരു ക്ഷേത്രത്തിലും ഗരുഡസ്തംഭം ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വൃന്ദാവനത്തിൽ ഗരുഡന് പ്രവേശനമില്ല. എന്തുകൊണ്ട് ഗരുഡന് പ്രവേശനമില്ല? ഇതൊരു സുന്ദരമായ ലീലയാണ്, ക്ഷമയോടെല്ലാവരും കേൾക്കണം. എന്തുകൊണ്ട് വൃന്ദാവനത്തിൽ ഗരുഡന് പ്രവേശനമില്ല? ശൗബരി എന്നൊരു മഹർഷി, ശബരിയല്ല, ശൗബരി എന്ന് പറയുന്ന ഒരു മഹർഷി അതികഠിനമായ തപസ്യ അനുഷ്ഠിക്കുക, തൻ്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും സർവ്വതും നിയന്ത്രിച്ച അതികഠിനമായ തപസ്യ. അപ്പോൾ മേലെ പറന്നു പോയ ഗരുഡൻ കാലിൽ പാമ്പിനെ കൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. പക്ഷേ പറന്നു പോകുമ്പോൾ കാലിലിരുന്ന് പാമ്പ് സ്ലിപ്പായി നേരെ ഈ ശൗബരി മഹർഷിയുടെ തലയിൽ വന്ന് വീണു. ശൗബരി മഹർഷി ദേഷ്യത്തിൽ പറഞ്ഞു, ഗരുഡാ നിന്നെ ഞാൻ ശപിക്കുന്നു, നീ എപ്പോഴെങ്കിലും വൃന്ദാവനത്തിൽ തിരിച്ചു വന്നാൽ നീ ചത്തുപോകും എന്ന് പറഞ്ഞ് ഗരുഡനെ ശപിച്ച് പുറത്താക്കി ശൗബരി മുനി. ഭക്തജനങ്ങൾ പറയണം, ഇതിലാര് ചെയ്തതാ തെറ്റ്? ഗരുഡൻ ചെയ്തതാണോ തെറ്റ്? ശൗബരി മഹർഷി ചെയ്തതാണോ തെറ്റ്? ആര് ചെയ്തതാ തെറ്റ്? ആര് തെറ്റ് ചെയ്തു? ഗരുഡനാണോ തെറ്റ് ചെയ്തത്? മഹർഷിയാണോ തെറ്റ് ചെയ്തത്? ദീപാജി പറയുന്നു, മഹർഷി സുധിൻ, മഹർഷി അഞ്ജലി, കൃഷ്ണ മഹർഷി, എല്ലാവരും മഹർഷിയാണെന്ന് പറയുന്നു. ശരിയാ, എല്ലാവരും മഹാപണ്ഡിതരായി കഴിഞ്ഞു. മഹർഷിയാണ് തെറ്റ് ചെയ്തത്. മഹർഷി ഗരുഡനെ ശപിച്ചു വിട്ടു, അതിനുശേഷം ഗരുഡൻ വൃന്ദാവനത്തിൽ വന്നിട്ടേയില്ല. പക്ഷേ മഹർഷിക്ക് എന്ത് പറ്റി? ഇത്രയും വർഷം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റിയ മഹർഷിക്ക് പെട്ടെന്ന് മനസ്സിനകത്ത് ആഗ്രഹം വർദ്ധിച്ചു, കാമാസക്തി വർദ്ധിച്ചു.
ഉടനെ അദ്ദേഹം തപസ്യയെല്ലാം മുടക്കി എണീറ്റ് ചെന്ന് രാജാവിൻ്റെ 50 രാജകുമാരിയും 50 പുത്രിമാരെ വിവാഹം കഴിച്ചു. ഇതൊരു കഥയാണ്. അതുകൊണ്ട് ഗരുഡൻ ഇന്നും വൃന്ദാവനത്തിൽ പ്രവേശിക്കാറില്ല. അതുകൊണ്ട് വൃന്ദാവനത്തിൽ ഒരു ക്ഷേത്രത്തിലും ഗരുഡസ്തംഭം കാണില്ല, ധ്വജം കാണില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ആത്മീകവാദിയെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ പറയുകയോ എന്തെങ്കിലും ചെയ്താൽ, ആത്മീകവാദിക്ക് മനസ്സ് ഒരു വേദന ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ, നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഭഗവാൻ അങ്ങ് ഇറങ്ങിപ്പോകും. കൃഷ്ണഭക്തരും ആത്മീകവാദികൾ വേദനിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല, പാടില്ല, റൈറ്റ്? അപ്പം അതുകൊണ്ട് കാളിയൻ പറഞ്ഞു, കൃഷ്ണ എനിക്ക് എവിടെയും പോവാൻ പറ്റില്ല, എവിടെ പോയാലും ഗരുഡൻ ആക്രമിക്കും, വൃന്ദാവനമാണ് എനിക്ക് സുന്ദരമായ സ്ഥലം. ഭഗവാൻ പറഞ്ഞു, കാളിയ നീ വിഷമിക്കേണ്ട. ഭഗവാൻ കാളിയൻ്റെ 1000 തലയിൽ നൃത്തം വച്ചതുകൊണ്ട് കാളിയൻ്റെ 1000 തലയിലും ഭഗവാൻ്റെ പാദചിഹ്നം പാദം പതിഞ്ഞിരിക്കുകയാണ്. 1000 തലയിലും പാദം പതിഞ്ഞിരിക്കുക ഭഗവാൻ്റെ. ഭഗവാന്റെ പാദം പതിഞ്ഞതിനെ ആരും തന്നെ ഒരു തരത്തിലും ഇത് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നെറ്റിയിൽ ഈ തിലകം വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ ഈ തിലകം, ഈ യു കുറി, ഗോപീചന്ദനം കൊണ്ട് ഈ ഒരു യു ഇട്ടിരിക്കുന്നു. ഈ കുറി ഭഗവാന്റെ പാദമാണ്, ഭഗവാന്റെ കാലാണ് നമ്മൾ തലയിൽ വരച്ചിരിക്കുന്നത്. പിന്നെ അതിലൊരു തുളസി ഇലയും കൂടെ വരച്ചിട്ടുണ്ട്. കാരണം ഭഗവാന്റെ പാദത്തിൽ എപ്പോഴും തുളസി ദളമുണ്ടാകും. അപ്പോൾ ഭഗവാൻ കാളിയനെ ചവിട്ടി ഡാൻസ് ചെയ്തു. എന്ത് ഭാഗ്യമാണ് കാളിയന് ഭഗവാൻ തലയിൽ ഡാൻസ് ചെയ്തു. നമ്മളെ തലയിൽ പിന്നെ ഭഗവാൻ ഡാൻസ് ചെയ്യാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വരച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ പാദമാണ് നമ്മുടെ തലയിൽ. അപ്പോൾ കാളിയൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, എൻ്റെ പാദചിഹ്നം നിൻ്റെ തലയിൽ പതിഞ്ഞത് കൊണ്ട് ഒരു തരത്തിലുള്ള ദോഷവും നിന്നെ ബാധിക്കില്ല കാളിയ, നീ സന്തോഷത്തോട് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാളിയനെ വിട്ടു. കാളിയൻ എവിടെ പോയി? ഫിജി ഐലാൻഡ്സ്. ഭാഗവതം പറയുന്നു അദ്ദേഹം യാത്ര ചെയ്ത ദിശ. ആചാര്യന്മാർ പ്രവചിച്ചിട്ടുണ്ട് സൗത്ത് അമേരിക്കയിൽ ഫിജി ഐലാൻഡ്സ്, ഫിജി ദ്വീപുകൾ സൗത്ത് അമേരിക്കയിൽ, അർജൻറ്റീന, പെറു, ലിമ, കംബോഡിയ, മെക്സിക്കോ, ഇങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഫിജി ഐലൻഡ്സ്. 3000 വർഷം പഴക്കമുള്ള കാളിയൻ്റെ തലയിൽ ഭഗവാൻ നൃത്തം വയ്ക്കുന്ന കാളിയ കൃഷ്ണ ക്ഷേത്രം ഫിജി ഐലൻഡ്സിലുണ്ട്. 3000 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രം. ഇപ്പം കാളിയ ദമനലീല ഭക്തിക്ക് വന്നിട്ട് ഒരിക്കലും ചേരാത്ത ഒരു കാര്യമാണ്. എന്താണ്? ഡംഭം, അഹങ്കാരം, അസൂയ. അപ്പോൾ നമ്മൾ കൃഷ്ണജയന്തി ആഘോഷിക്കാൻ പോകുന്നു. അപ്പോൾ ഭക്തന്മാർ നന്നായിട്ട് മനസ്സിലാക്കണം, ഈ അസൂയ ഹൃദയത്തിൽ ഉള്ളടത്തോളം കാലം നമുക്ക് ആധ്യാത്മികമായി പുരോഗമിക്കാനേ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസത്തിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് നിരന്തരം പ്രാർത്ഥിക്കുക, നമ്മുടെ മനസ്സിലിരുന്ന് ഈ അസൂയ മുഴുവനും ഇല്ലാണ്ടാകണം എന്ന് പ്രാർത്ഥിക്കും. അസൂയ എങ്ങനെയാണ് ഇല്ലാണ്ടാവുക? രണ്ട് ആചാര്യന്മാരാണ് അതിന് മറുപടി തന്നിരിക്കുന്നത്, എങ്ങനെ അസൂയ ഇല്ലാണ്ടാകും. അവർ രണ്ടുപേരും ശ്രീ ചൈതന്യ മഹാപ്രഭുടെ ശിഷ്യന്മാരാണ്. ഒരാൾ സനാതന ബാബാജി, സനാതന ഗോസ്വാമി. ഇനി ഒരാൾ രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ദാസ് ബാബാജി. സനാതന, രഘുനാഥ, ഇവരെങ്ങനെയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്? ഒരാൾ ദിവസവും 1000 പ്രാവശ്യം ആത്മീകവാദികളെ നമസ്കരിക്കും, 1000 വട്ടം നമസ്കരിക്കും. ഇനി ഒരാൾ എപ്പോഴൊക്കെ അവസരം കിട്ടുമോ ഭക്തന്മാരെ പ്രശംസിച്ച് സംസാരിക്കും. ആത്മീകവാദി അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അപാര പാണ്ഡിത്യം, അദ്ദേഹം പാടുന്നത് നന്നാണ്, അദ്ദേഹം നന്നായിട്ട് ജപിക്കും, അദ്ദേഹം ഭഗവത്ഗീത മനസ്സിലാക്കിയ ആളാണ്, വലിയൊരു കൃഷ്ണഭക്തനാണ് എന്ന് മനസ്സ് നിറയെ ആത്മീകവാദികളെ സ്തുതിക്കുമ്പോൾ അറിയാതെ ഹൃദയത്തിലുള്ള അസൂയെല്ലാം ഒന്നൊന്നായിട്ടങ്ങ് ഇല്ലാണ്ടാകും.
അപ്പോൾ കാളിയദമന ലീല ഇതെപ്പോഴാണ് നടന്നത്? ബലരാം ജയന്തി, ബലരാമൻ്റെ പിറന്നാളിനായി കാളിയൻ്റെ ലീല നടന്നത്. അത് കഴിഞ്ഞ് കാളിയനെ അങ്ങ് ഫിജി ഐലാൻഡ്സിൽ അയച്ചു. അപ്പോൾ ഹരേ കൃഷ്ണ കൃഷ്ണ